ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു റംളാൻ വ്ളോഗായിട്ടാണ്. നമ്മൾ നോമ്പ് മുറിക്കുന്നതിൻ്റെ മുന്നിലുള്ള സ്നാക്സ് ആക്കുന്ന ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം. നിസ്കാരം അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്നര ആകുമ്പോഴാണ് നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങുക സ്നാക്സിൻ്റെ പരിപാടിയൊക്കെ നോക്കാൻ. വീഡിയോ എടുക്കുന്നെങ്കിൽ കുറച്ച് അതിൽ മുന്നേ ഇറങ്ങും, കാരണം വീഡിയോ എല്ലാം കൂടിയിട്ട് ടൈം കിട്ടലില്ല. ഒരു സ്നാക്സ് റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് വരുമ്പോൾ ഉമ്മയുടെ പൊട്ടാറ്റോവും പിന്നെ ഗ്രീൻ പീസ് കടലയും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്ന് നമുക്ക് ഇതൊന്ന് സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. സവാള നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് നമുക്ക് ഇതവിടെ മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ഇതിൻ്റെ ഡോയിനുള്ള പ്രിപ്പറേഷൻസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിലായാലും പ്രശ്നമില്ല. പിന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. നേരത്തെ വേവിച്ച് വെച്ച പൊട്ടാറ്റോ ആണിത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. പൊട്ടാറ്റോ നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാളയിൽ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫില്ലിംഗ് എടുത്തിട്ട് ബോളാക്കിയിട്ട് വെക്കാൻ. ബോളാക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാവിൻ്റെ ഫസ്റ്റ് ലൈറ്റ് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത എല്ലും ഫില്ലിംഗ് റെഡിയാക്കി വെക്കാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു കട്ട് ചെയ്തതിൻ്റെ അളവ് കണക്കാക്കിയിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കറക്റ്റ് അളവിന് വേണം നമ്മൾ ഫില്ലിംഗ് വെക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. റോൾ ചെയ്തതിന് ശേഷം എൻഡിൽ നമുക്കൊരു പേസ്റ്റ് ആക്കിയിട്ട്, മൈദ പേസ്റ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ബാക്കി എല്ലാ റോളും റെഡിയാക്കി എടുക്കാം. അനിയത്തി ഇവിടെ ബന്നിൽ ചില്ലി മസാല ആക്കിയിട്ട് ബന്നി റെഡിയാക്കുന്നുണ്ട്. നമുക്കിത് നമ്മളാക്കിയ റോളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നേരെ രണ്ട് സൈഡും എല്ലാ സൈഡും നല്ല ബ്രൗൺ കളറാകുന്നേരം ഫ്രൈ ചെയ്യാം. കാരണം കുറച്ച്
കട്ടിയിൽ തൊലിയായിരിക്കും ഉണ്ടാവാൻ. പിന്നെ ലെമണ് നമുക്ക് കലക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം, തണുക്കാൻ വേണ്ടി. നല്ല തണുപ്പ് വേണം. ഉമ്മ ഇവിടെ മന്തി റെഡിയാക്കുന്നുണ്ട്. ഇനി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ് അടിക്കാൻ തന്നെ. അപ്പോൾ ജ്യൂസ് ഇന്ന് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ജ്യൂസാണ്. അതിന് ഓൾറെഡി ക്യാരറ്റ് വേവിച്ച് വെച്ചതാണ്, ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ഒരു അഞ്ചാറ് ഡേറ്റ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്ന് നമുക്ക് ഇതൊന്ന് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. എന്നാലാണ് നന്നായിട്ട് അരഞ്ഞ് കിട്ടുക, അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാലും കൂടി ആഡ് ചെയ്തിട്ട് രണ്ടും കൂടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ജ്യൂസ് റെഡി ആയിക്കഴിഞ്ഞു. ഇത് കുറച്ച് മുന്നേ അടിച്ച് വെച്ചിട്ട് നല്ല തണുത്തിട്ട് വേണം കുടിക്കാൻ. അങ്ങനെയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ജ്യൂസ് റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു ബ്രെഡ് റോളാണ്. ഇത് ഓൾറെഡി നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച ബ്രെഡ് റോളാണ്. ഇനി ഇത് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. മുട്ടയിൽ കുറച്ച് ഉപ്പും ബ്ലാക്ക് പെപ്പറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്യാം. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ മുട്ടേൻ്റെ ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡും മുട്ടയായതുകൊണ്ട് വേഗം തന്നെ കുക്കാവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ റോളും കൂടി ഇവിടെ റെഡി ആക്കിക്കഴിഞ്ഞു. മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ന് നമ്മൾ ബാങ്ക് കൊടുക്കേണ്ട ടൈമായി. എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ബാങ്ക് കൊടുക്കുന്ന ടൈം നല്ല മഴയും ഉണ്ടായിന്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്നാക്സൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജ്യൂസ്, നാരങ്ങവെള്ളം, അങ്ങനെ സ്നാക്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോമ്പ് മുറിക്കുമ്പോൾ ഇതുപോലെ സ്നാക്സൊക്കെ, സ്നാക്സും ജ്യൂസും വെള്ളമൊക്കെയാണ് നമ്മൾ കുടിക്കുക. പിന്നെ നോമ്പ് തുറക്കാനാണ് മന്തി ഉണ്ടാക്കിയത്. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡായിക്കും. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ബാങ്ക് കൊടുത്തു. ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ടിക്കറൻ ബൈ. അസ്സലാമു അലൈക്കും.